മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ വ്യാപകമായി ഗോഡൌണുകളിൽ തീപിടുത്തം. ഇവരെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ കേരളത്തിന് തീയിടുകയാണ്. എല്ലായിടത്തും തീയാണ്. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറിന് തീ പിടിച്ചാണെന്ന് പറഞ്ഞു. വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ബ്ലീച്ചിങ് പൗഡർ ചൂടായിട്ട് തീ പിടിച്ചാണ്. അപ്പോൾ ഈ ലോകത്തെ എല്ലായിടത്തും ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തെല്ലാം ഈ ചൂട് കൊണ്ട് തീ പിടിക്കണമല്ലോ ബ്ലീച്ചിങ് പൗഡറിന്. ഇപ്പോൾ വന്നിരിക്കുന്ന പരിശോധനാ ഫലം എന്താണ്? ബ്ലീച്ചിങ് പൗഡറിൽ കൂടുതൽ ക്ലോറിൻ അടങ്ങിയതുകൊണ്ടാണ് അത് തീ പിടിച്ചതെന്ന് ഔദ്യോഗിക വിശദീകരണം വന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക വിശദീകരണം? ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇത് തീ കൊളുത്തിയാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീ കൊടുത്തതുപോലെ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ മൂന്ന് ഗോഡൌണുകൾക്കും തീ കൊടുത്തതാണ്. അഴിമതിയാണ് അതിൻ്റെ പുറകിൽ. വ്യാപകമായ അഴിമതി, എക്സ്പയറി ആയിട്ടുള്ള മരുന്ന് വാങ്ങിച്ചതിലുള്ള അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് പർച്ചേസിൽ നടത്തിയിരിക്കുന്ന അഴിമതി, ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടി, തെളിവുകൾ നശിപ്പിക്കാൻ, തൊണ്ടി നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ തീയിടലാണ്. എന്ത് അഞ്ച് പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങളല്ലേ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്? ഒന്ന്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിനുള്ള ബന്ധം. രണ്ട്, ലൈഫ് മിഷൻ കൊലക്കേസുമായിട്ടുള്ള ബന്ധം. മൂന്ന്, കെ ഫോൺ. നാല്, അഴിമതി ക്യാമറ. അഞ്ച്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. രണ്ടു വർഷം ഈ ഗവൺമെൻറ് രണ്ടാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ് സർക്കാർ നിൽക്കുന്നത്. ഒരു കാര്യത്തിലും ഒരു ഉത്തരം പറയാതെ വില്ലേ ഓഫീസറെ പേടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ്. വില്ലേജ് അസിസ്റ്റൻ്റ് അഴിമതി കാണിച്ചതിന് വില്ലേ ഓഫീസറെ വരട്ടുകയാണ്. എന്നിട്ട് വില്ലേജ് അസിസ്റ്റൻ്റ് അഴിമതി വാങ്ങിച്ചത് വില്ലേജ് ഓഫീസർ അറിഞ്ഞില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ വീണ്ടും ജയിലിൽ പോയിക്കുക രണ്ടാമത്തെ കേസിൽ, അതിങ്ങനെ അറിഞ്ഞില്ലേ? അദ്ദേഹം അറിഞ്ഞില്ല അതൊന്നും. എന്നിട്ട് വില്ലേജ് ഓഫീസറെ പേടിപ്പിക്കുക, വില്ലേജ് അസിസ്റ്റൻ്റ് കൈക്കൂലി മേടിച്ചത് വില്ലേജ് ഓഫീസർ അറിഞ്ഞില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുക. എന്താ തൊലിക്കെട്ടി? ഒരുവിധ അഴിമതി ആരോപണത്തിനും ഒരു തരത്തിലുള്ള മറുപടിയും മുഖ്യമന്ത്രിക്ക് പറയാനില്ല. ഞങ്ങൾ ഇന്നലെ ചേർന്ന UDF യോഗം വളരെ ഗൗരവതരമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി വന്യജീവി ആക്രമണത്തിൽ മനുഷ്യൻ കൊല ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുകയും ഉപജീവന മാർഗമില്ലാതെ വനാതിർത്തികൾ താമസിക്കുന്ന മനുഷ്യർ അരക്ഷിതരാണ്. അതുകൊണ്ട് കേന്ദ്ര നിയമമായ വന്യജീവി നിയമത്തിൽ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അത് അടിയന്തരമായ ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി സംയുക്തമായ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറിനോട് ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് കല്ലിടൽ തുടങ്ങി. അതിൻ്റെ DPR എന്താണെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ പാക്കേജ് എന്താണെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടന്നിട്ടുണ്ടോ, അതിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല. അവ്യക്തതയാണ് മുഴുവൻ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട്. കേരയിൽ കൊണ്ടുവരാൻ വന്നപ്പോൾ ഉള്ള അതേ അവ്യക്തതകൾ ഈ ഇതിൻ്റെ കാര്യത്തിലുണ്ട്. മാത്രമല്ല, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് എവിക്ട് ചെയ്യപ്പെടുകയാണ്. ഈ പ്രദേശത്ത് നിന്ന് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിലാണ്, അവരുടെ ഉപജീവന മാർഗം കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ അവിടെ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് അവർ എവിക്ട് ചെയ്യപ്പെടുന്ന ഒരു ഗൗരവതരമായ വിഷയം കൂടിയുണ്ട്. ഈ സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങളൊന്നും ഒരാളുമായി കേരളത്തിൽ ചർച്ച ചെയ്യാതെ കേരളം മുഴുവൻ തീരദേശ റെയിൽവേ എന്നുള്ളൊരു പാക്കേജുമായി, ഒരു ടൂറിസം പാക്കേജുമായിട്ട് ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. ആരോടും പറയാതെ